and welcome back to my YouTube channel. BEAUTY TIPS Malayalam YouTube channel. Ki yella avarku ticket kudikrade nanna adipoli special swagatham cheyane. Appo guys nammude innathe oru video vandu chechikittu oru adipoli veendu angane nettippikkunna oru prank cheyan povaanu. Innathe prank vandittu njan avalku kodukkrade endanu vacha ningal ellavaru aagamshode kaathirikkunna oru title aanu. Adhaayidhu ningale title thumbnail kandu vannavaraanengi guys njan oru olichotta prank aanu cheyan povunnathu. Olichotta prank means edhe kaamugan oru kaamugane create cheyya. നല്ലൊരു അടുപ്പത്തിലുള്ള ഒരു കാമുകൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ചേച്ചിനോട് അങ്ങോട്ട് ബോധിപ്പിക്കുക. അവളോട് പറയുക, അവൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അവളോട് പറയാ എനിക്കൊരു കാമു കണ്ടിട്ട് ഞാൻ ഒളിച്ചോടാൻ പോവാണ്. അപ്പൊ ഒരു ഒളിച്ചോട്ടം പ്രാങ്കാണ് ഗൈസ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. ഒരു ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് മൊത്തത്തില്. അപ്പൊ അവള് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ഒന്നും എനിക്കറിയില്ല. സോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞു, ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവളുടെ പ്രതികരണം, അവളുടെ റിയാക്ഷൻ, അവസാനം അവളുടെ പ്രാങ്ക് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? സപ്പോർട്ട് ചെയ്യില്ലേ? യെസ്. അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി. നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത്, ഇവരെ അഞ്ചിരുന്നാല് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ റെഡ് കളർ നല്ല ഭംഗിയിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് ഇതാ അവരുടെ അടുത്ത് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലേ കാണാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തോളം ഷോ കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രം ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ മുടക്കാതെ ഗൈസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. സോ ഡോണ്ട് മിസ്റ്റ്. അപ്പോ നമ്മളൊരു പ്രാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഒളിച്ചോടി പോവുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ റോഡിന്റെ മേലേക്ക് നിന്നിട്ട് എനിക്ക് വഴിയൊന്നും അറിയുന്നില്ല. അപ്പൊ അവളെ വിളിച്ചു, അവളെ വിളിച്ചപ്പോ അവളോട് പറയൂ ചെറിയൊരു രീതിയിൽ സഹായിക്കാൻ പറ്റുമോ. അപ്പൊ അവള് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു പ്രാങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനും അമ്മയും കൂടി ചേർന്നിട്ടാണ്. അമ്മ അവളുണ്ട്, അമ്മ വീഡിയോയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടാവും ഒളിച്ചോട്ട പ്രാങ്ക് അല്ലെ? വീഡിയോയിലെ എന്താ പറയുക, സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ബാഗൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പൊ റോഡിലുള്ള പോലെയാണ് അവളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം ചേച്ചിനെ വിളിക്കാം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ കേട്ടോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ ഗൈസ്, ഞാൻ നിങ്ങളെ ഇപ്പൊ ഇങ്ങനെ കെട്ട വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവൾ എന്നെ എന്നാള് പ്രാങ്കിക്കാങ്ങി. അതായത് അവൾ എന്നെ എന്താ പറയാ, എനിക്ക് ഓരോ ഡ്രസ്സും ഇങ്ങോട്ട് സെൻഡ് ചെയ്തിട്ട്, അപ്പൊ അതിന് ചെറിയ രീതിയിൽ ഞാനേ അന്നേ വിചാരിച്ചിട്ടുണ്ട് അവൾക്കിട്ട് ചെറിയ രീതിയിൽ നമ്മൾ കൊടുക്കണ്ടേ അല്ലേ? പറയൂ പറയൂ. അതെ, തീർച്ചയായിട്ടും കൊടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ അവൾക്കിട്ട് നല്ലൊരു പ്രാങ്ക് കൊടുക്കാന്ന് വെച്ചു. എടുക്കുന്നില്ലല്ലോ. എടുക്കൂ എടുക്കൂ എടുക്കൂ. ഹലോ, ഹലോ, കട്ട് ചെയ്യില്ലടി. അയ്യോ, ഓക്കെ ഓക്കെ. അവള് എന്തോ തിരക്കെന്തോ ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് വൈബ്രേഷൻ ഇട്ടേക്കട്ടെ, അല്ലെങ്കിൽ അവൾക്ക്. ഓക്കെ, അതെ ഗൈസ്, എന്താ പറയാ, സത്യം പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രാങ്കിനെ കുറിച്ച് സംസാരിക്കാം അല്ലെ. അവള് കുറച്ച് തിരക്കാണ് തോന്നുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ വീണ്ടും വിളിക്കുമ്പോൾ അവൾക്ക് ഡൗട്ട് തോന്നും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മള് പ്ലാൻ അതേപോലെ സക്സസ് ആയതുകൊണ്ടാണ് അവൾക്ക് ഡൗട്ട് തോന്നാത്തത്. പക്ഷെ ഇപ്പൊ അങ്ങനെ അതേപോലെ അവള് ഭയങ്കര ബുദ്ധി, ഭയങ്കരമായിട്ട് ചിന്തിക്കും. അപ്പൊ ഞാൻ ഏകദേശം അവളെ പറയാണ് ഈ വാടി 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 പറഞ്ഞാൽ അവൾക്ക് ഡൗട്ട് തോന്നും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അവൾ വിചാരിക്കും ഇത് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, അങ്ങനെയാണ് ഞാനോട് അഭിനയിക്കാന്നുള്ളൂ വിചാരിക്കും. അപ്പൊ അതിനായിട്ട് മിണ്ടാതിരിക്കുക, നമുക്ക് അഞ്ചിട്ടായിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളെല്ലാവരും പ്രാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് നല്ല രീതിയിൽ നല്ല രസം കിട്ടും വാച്ച് ചെയ്യാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി പ്രാങ്ക് പോരട്ടെ പ്രാങ്ക് പോരട്ടെ, ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ അതൊക്കെ എപ്പോഴും എനിക്കൊരു പോസിറ്റീവായിട്ട് എനർജി തരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോസിൽ ഇനിയും പ്രാങ്ക്സ് ഒക്കെ വരുത്തണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്കിട്ട് ഒരു പ്രാങ്ക് കൊടുക്കണം, അച്ഛനിട്ട് പ്രാങ്ക് കൊടുക്കണം, ചേച്ചിക്കിട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിനൊരു കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എനിക്കിപ്പം എന്താ പറയാ, മല്ലുവിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. എന്റെ രണ്ടാമത്തെ ചാനലാണ് കേട്ടോ മല്ലു, നിങ്ങൾ ആരും കണ്ടിട്ടില്ല തോന്നുന്നു. പ്ലീസ് വാച്ച്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്റെ കൂടെ വേണം കേട്ടോ. അപ്പം ഈ ചുരിദാർ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാനിതിപ്പോ എന്താ അറിയോ, ഒരുങ്ങി കെട്ടി നിൽക്കുന്ന വെച്ചാല് ഇങ്ങനെ നിൽക്കുമ്പം അവള് വീഡിയോ കോൾ ചോദിക്കും. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ അവൾക്ക് ഏകദേശം ഒരു മനസ്സിലാവും. പക്ഷെ ഞാൻ അഥവാ നോർമലി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ അവൾക്ക് തോന്നും എന്തോ ഒരു ഇതുണ്ടല്ലോ എന്ന്. അപ്പൊ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ലല്ലോ, വിളിച്ചോക്കട്ടെ. ഇങ്ങോട്ട് വിളിക്കാന്നല്ലോ പറഞ്ഞേ, ടൈം വഴുകുന്നു. ഞാനിങ്ങനെ വർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഭ്രാന്ത് പിടിക്കും. അപ്പൊ ഒന്ന് വിളിച്ചോക്കട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ആ എടി, എന്താ എടുക്കാത്ത? അന്നെ അന്നെ എപ്പ ഇമ്പോർട്ടന്റ് സമയത്ത് വിളിച്ചാൽ ഈ എടുക്കൂല, ഒന്നുമില്ല. ഈ മെല്ലെ പറയാ, ആരുണ്ടോ അവിടെ?
എടി, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാണ്ട് വിളിച്ചവളെ. വിശ്വസിക്കോ അറിയില്ല, ബിജുവേട്ടൻ ഉണ്ടോ അവിടെ? ഉണ്ടോ എടി? ഞാനില്ലേ, ഞാൻ എന്നോട് ഇപ്പൊ എങ്ങനെ അവളെ പറയാ? ഇന്ന ദേഷ്യം പിടിക്കരുത് പ്ലീസ്. എന്തടി? ഒന്നുമില്ല എടി. ഞാന് ഫേസ്ബുക്ക് വഴി കണ്ടു ഏട്ടനായിട്ട് പ്രണയത്തിലടി. എഫ്ബി വഴി കണ്ടു ചെക്കനായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞു മനസ്സിലാവും നിനക്ക്? കരയല്ല പിഞ്ചോ, ഞാൻ വീട് വിട്ടിറങ്ങി ഇപ്പൊ പുറത്താണുള്ളത്, ഇവിടെ കുടുക്കി കിടക്ക വഴിയില്. ഞാൻ ഓരോ വിളിച്ചോടെ പോവാന്ന്. എല്ലാം അവളെ ഞാൻ സീരിയസ് ആയി പറയാം. എൻ്റെ അടുത്ത് ഞാൻ ആകെ കുടുങ്ങി. അമ്മനോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരൂ. അപ്പൊ അമ്മനോട് ഒന്നും പറഞ്ഞിട്ടില്ല അവളെ. അച്ഛൻ അറിഞ്ഞ എന്നെ ചെലപ്പോ എനിക്ക് അറിയില്ല. അപ്പൊ ഞാനിതാ അവിടെ ബാഗൊക്കെ എടി, ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഇതാ അവന്റെ കൂടെ പോവാൻ നിക്കാണ് ഇവളെ. അല്ല അവളെ, ഞാൻ സീരിയസ് ആയി പറയാ പിഞ്ചു, എന്തപ്പ ചെയ്യാ? അമ്മനോട് സംസാരിക്കില്ല പിഞ്ചോ, അമ്മ അറിയണ്ട. അമ്മയ്ക്ക് അല്ലെങ്കിലേ വയ്യാത്തല്ല, അമ്മ പറയണ്ട. പക്ഷെ ഞാനില്ല അവളെ, എന്താ പറയാ, എനിക്കാണെങ്കിൽ എന്റെ ഏട്ടിയും ഒന്നും എടുത്തില്ല. അവളൊക്കെ വീട്ടിനകത്ത്, ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? അവളെ അവിടെ കുടുങ്ങി നിക്കാണ്. മഴയാണ്, നല്ല മഴ. ഒളിച്ചോടി പോവല്ല ഇല്ല അവളെ, ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? നല്ല മഴയാണ്, എല്ലാരും നോക്കിക്ക അവളെ അവിടെ കരയുന്നുണ്ടിട്ട്. ഇനി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ലഗേജ് എടുത്തു പോയി, ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ പിഞ്ചുവോ? ഇടി അങ്ങോട്ട് പോവാൻ പറ്റില്ല, അവിടെ അച്ഛനൊക്കെ ഉണ്ട്. അച്ഛനൊക്കെ ഉണ്ട് ഇവളെ. ഇനിയിപ്പൊ അവരാരും അറിയാതെ ഉറങ്ങിയ സമയത്താണ് ഞാൻ പോന്നത്. ഇനിയിപ്പൊ അവരറിഞ്ഞു അച്ഛനുണ്ട്, എന്താ ചെയ്യാ? ഇല്ല ഇവളെ, ഡ്രസ് ഞാൻ എടുത്തിട്ടുണ്ട്, എന്താ ചെയ്യാ? ഇല്ല പിഞ്ചോ, അപ്പൊ ഷോപ്പ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവളെ. ദോം വരുന്നുണ്ടോണ്ട്? ഓ വരുന്നുണ്ട്. ഓണ്ട് എടി, രാജീന്നാ പേര്. മൂന്ന് വർഷമായി, മൂന്നര വർഷമായി എടി. എഫ് ബി വഴി കണ്ടെങ്കിൽ എന്ത് വിശ്വസിക്കാതെ? എനിക്ക് പിന്നെ പണ്ട് അങ്ങനെ തന്നെയാണല്ലോ, ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കൂല. പക്ഷെ എന്തടി ഞരമ്പ് രോഗി എന്ന് വിളിക്കാൻ കേട്ടോ പിഞ്ചോ, ട്ടോ ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്ന, നോക്കൂല. He is very beautiful man. He is wonderful man. He is decent character. Okay? അവന്റെ സ്വഭാവത്തിനെ കുറിച്ച് നീ പറയരുത്, മനസ്സിലായില്ലേ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറയുമ്പോ ആൾക്ക് വിഷമാവൂലേ, അതുകൊണ്ടാണ്. പിഞ്ചു, നീ നിനക്ക് അവിടുന്ന് ഇങ്ങനെ പഴയ പുരാണക്കഥ വിളിച്ചു പറഞ്ഞാൽ മതി. ഞാനിവിടെ മഴയൊക്കെ കുടുങ്ങി. അയ്യോ മഴ പെയ്ത്, ഇനി മഴ പെയ്ത് ഞാൻ മിറ്റ് കടലേക്ക് മാറിക്കട്ടെ. ഇനി ഞാൻ കടലേക്ക് മാറിക്കോ? ഹലോ എഫ് എം റേഡിയോ മിണ്ടല്ലോ, ഞാൻ പറയുന്ന കേൾക്ക്. ഞാൻ എന്താ ചെയ്യാ? അയ്യോ അയ്യോ പറയിപ്പിക്കില്ല, എന്ത് പറയിപ്പിക്കല്? ഇന്ന് ഈ സമയത്ത് ചിരിപ്പിക്കലേ. അതുകൂടാതെ പറയല്ലേ, പറയിപ്പിക്കലേ. ഇട്ടോ ഞങ്ങളുടെ കുടുംബക്കാര്.
എടി ഞാനിവിടെ കരയണോ ചിരിക്കണോ പറയുന്നു. എടി ഞാൻ ചിരിച്ചു. എടി ഒരു മിനിറ്റ്, ഞാൻ എന്നെ പ്രാങ്ക് ആക്കിയത് അവളെ അന്നെ പ്രാങ്ക് ആക്കിയതാണെന്ന്. ഡമോ ഇങ്ങനൊക്കെ ചൂടോ, പൊളിച്ചിട്ടോ. ഡമോ അന്നെ വീഡിയോ കോള് വഴി പ്രാങ്ക് ചെയ്യണമെന്ന് വിചാരിച്ചത്. അയ്യോ എന്റെ മോളെ, എന്റെ ബുദ്ധി അപാരം തന്നെ ട്ടോ. ഞാൻ എന്നെ ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണേ. കണ്ടില്ലേ നിങ്ങള് ചേച്ചിനെ പ്രാങ്ക് ആക്കാൻ നോക്കി നടന്നിട്ടില്ല, ചമ്മിപ്പോയി ട്ടോ. അത് അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല അനുഭവം എടുക്കാൻ, അവളെ ഭയങ്കര ബുദ്ധിയാ, മനസ്സിലായില്ലേ. അവളെ പ്രാങ്ക് ആക്കാൻ നോക്കിയപ്പോ അവൾക്ക് ഞാൻ തോറ്റുപോയിരിക്കുന്നു ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ചേച്ചിന്റെ എന്റെ കട്ട ഫാൻസ് ആണ് നിങ്ങൾ അല്ലേ. ഞാനും ചേച്ചി തമ്മിലുള്ള എല്ലാ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് അറിയുന്നേ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യ്. ചേച്ചിനെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞങ്ങൾ തമ്മിലുള്ള ഓരോരോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ വേഗം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബ്യൂട്ടി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ എല്ലാവരും എല്ലാവരും കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യം എന്ന് പറഞ്ഞ ഒരുപാട് നന്ദി അറിയിക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഐ ലവ് യു ഓൾ.